നമസ്കാരം ഡൽഹിയിൽ പിടിയിലായ ഭീകരുടെ ലക്ഷ്യം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്താൻ ഇവരിൽ രണ്ടുപേർ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചവരാണ് ട്വന്റി സിക്സ് ബാർ ലെവൻ മോഡൽ ഭീകരാക്രമണമാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് നവരാത്രി രാംലീല ആഘോഷങ്ങൾക്കിടെ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരൻ അനീസ് ഇബ്രാഹിമാണ് ഇവർക്ക് സാമ്പത്തിക സഹായം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ കമ്മീഷണർ നീരജ് ടാക്കൂർ പറഞ്ഞു യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് വലിയ ഭീകരാക്രമണം നടത്തുകയെന്ന ലക്ഷ്യവും സംഘത്തിനുണ്ടായിരുന്നു സ്ഫോടന വസ്തുക്കളടക്കം വൻ ആയുധ ശേഖരം ഭീകരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നടന്ന വിവിധ റെയ്ഡുകളെ തുടർന്നാണ് ഭീകരെ അറസ്റ്റ് ചെയ്തതെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഡി സി പി പ്രമോദ് കുശ്വാഹ പറഞ്ഞു മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ഇന്ന് അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിട്ടുണ്ട് പിടിയിലായവരെ കൂടാതെ കൂടുതൽ തീവ്രവാദികൾ രാജ്യത്ത് എത്തിയതായാണ് വിവരം ഇതേ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം സുരക്ഷാ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് മുംബൈ സ്വദേശി ജാൻ മുഹമ്മദ് ഷെയ്ഖ് ഡൽഹി സ്വദേശി ഒസാമ റായ്ഭ റെലിൽ നിന്നുള്ള മൂൽചന്ദ് പ്രയാഗ് രാജിൽ നിന്നുമുള്ള സീഷാൻ കമർ ബറൈച്ച് സ്വദേശി മുഹമ്മദ് അബൂബക്കർ ലക്നൌ സ്വദേശി മുഹമ്മദ് അമീർ ജാവേദ് എന്നിവരെയാണ് ചൊവ്വാഴ്ച ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത് പിടിയിലായവരിൽ രണ്ടുപേർ പാകിസ്ഥാനിൽ പരിശീലനം കഴിഞ്ഞെത്തിയവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഐഎസ്ഐ യുടെ അധോലോക സംഘടനകളുടെ പിന്തുണ ഇവർക്കുണ്ടായിരുന്നുവെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഏജൻസികളിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഭീകരർക്കായി തിരച്ചിൽ നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ഒരു ഭീകരനെ പിടികൂടി ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയുടെ സഹകരണത്തോടെ മൂന്ന് പേരെ കണ്ടെത്തി മറ്റു രണ്ടുപേരെ ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്തതായി സ്പെഷ്യൽ സെൽ ഉന്നത ഉദ്യോഗസ്ഥൻ നീരജ് താക്കൂർ പ്രതികരിച്ചു ഇവരുടെ പക്കൽ ിൽ നിന്ന് രണ്ട് ഗ്രനേഡുകൾ ഒരു കിലോ ആർ ഡി എക്സ് ഇറ്റാലിയൻ നിർമ്മിത തോക്ക് എന്നിവ പിടിച്ചെടുത്തു ഭീകരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഒസാമ കമർ എന്നിവർ മസ്കറ്റിൽ നിന്ന് ബോട്ട് വഴി പാകിസ്ഥാനിലെത്തി പരിശീലനം നേടിയെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം പാകിസ്ഥാനിലെ ഫാം ഹൌസിൽ പതിനഞ്ചു ദിവസം താമസിച്ച ഭീകരർ ആയുധ പരിശീലനവും നടത്തിയിട്ടുണ്ട് പാക് പിന്തുണയുള്ള ഭീകരർ രാജ്യത്ത് സ്ഫോടനം നടത്താൻ ശ്രമിക്കുന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മുംബൈ ലക്നൌ പ്രയാഗ് ജാജ് റായ്ബറേലി പ്രതാപ്ഗഡ് എന്നിവിടങ്ങളിലെല്ലാം ഒരുമിച്ചാണ് വ്യത്യസ്ത സംഘങ്ങൾ പരിശോധന നടത്തിയത് പിടിയിലായവരിൽ ഷെയ്ഖ് മൂൽചന്ദ് എന്നിവർ പാക് ചാരസംഘടനയായ ഐഎസ്ഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ആയിരക്കടത്ത് ഹവാല ഇടപാടിലൂടെ പണം കണ്ടെത്തൽ എന്നിവ കൈകാര്യം ചെയ്തത് ഇവരായിരുന്നു പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച രണ്ടു പേർക്കാണ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള ചുമതല ലഭിച്ചത് സംഘത്തിലെ മറ്റുള്ളവരെയും തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്